കോട്ടയം പൊൻകുന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ ഒരു മാസത്തിലേറെയായി തുടരുന്ന ശുദ്ധജല ക്ഷാമം പരിഹരിക്കാൻ നടപടിയില്ല. സമീപത്തെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഓഫീസിലേക്ക് ചുമന്നെത്തിക്കേണ്ട ഗതികേടിലാണ് ജീവനക്കാർ. കേടായ മോട്ടോർ നന്നാക്കാൻ നടപടിയില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നികുതി ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി ചെല്ലമ്മ വെള്ളം ചുമക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം പിന്നിട്ടു. ഓഫീസ് പുതിയ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ കഷ്ടപ്പാടിന് അറുതിയായെന്ന് കരുതി. പക്ഷേ കിട്ടിയത് 8 പണി. സിവിൽ സ്റ്റേഷനിലെ കുഴൽക്കിണറിലെ മോട്ടോർ പണിമുടക്കി. ഇതോടെ സമീപത്തെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് 2 നിലയിലേക്ക് കയറേണ്ട ഗതികേടായി. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 9 ഓഫീസുകളിലെ ജീവനക്കാരുടെയും അവസ്ഥ ഇതുതന്നെ. കൈ കഴുകാനടക്കം ജീവനക്കാർ പലരും വീട്ടിൽ നിന്ന് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരികയാണ്. ശുചിമുറികൾ വൃത്തിഹീനമായി മാറിയതോടെ ദുർഗന്ധവും നിറഞ്ഞു. ഇതോടെ ഇവയിൽ പലതും താഴിട്ട് പൂട്ടി. ലിഫ്റ്റ് പ്രവർത്തിക്കാത്തത് മൂലം വെള്ളം മുകളിലെ നിലയിലേക്ക് ചുമന്ന് കയറ്റണം. സിവിൽ സ്റ്റേഷനിലേക്ക് കയറിയപ്പോഴെങ്കിലും സുഖമായിട്ട് എനിക്ക് വെള്ളം കോരാതെ കഴിച്ചുകൂടാലോ, ബാക്കി എല്ലാ പണിയും ചെയ്യാം, പൊടി തൂക്കാം എന്നെല്ലാം ഉള്ള മനസ്സിന്റെ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പം 10-15 ദിവസമായി. ഇപ്പം വെള്ളം കോരിച്ചു തുടങ്ങിയിട്ട് തനിച്ച് കയറി വരാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയിലടക്കം ഓഫീസിൽ തങ്ങേണ്ടി വരുന്ന എക്സൈസ് ജീവനക്കാർക്കാണ് കഷ്ടപ്പാടേറെയും. തകരാറിലായ മോട്ടോറിന്റെ അറ്റകുറ്റപ്പണിക്കായി അധികൃതർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 1.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള മഴവെള്ള സംഭരണി നിറഞ്ഞുകിടക്കുമ്പോഴാണ് വെള്ളത്തിനായുള്ള ജീവനക്കാരുടെ നെട്ടോട്ടം. സംഭരണിയിൽ നിന്ന് വെള്ളമെടുക്കാൻ മോട്ടോർ സ്ഥാപിക്കാനും നടപടിയുണ്ടായിട്ടില്ല. മനോരമ ന്യൂസ്, പൊൻകുന്നം.